ചിലക്കര ശ്യാം ചേരുന്നുണ്ട്. ശ്യാം, ചിലക്കരയിൽ എന്തൊക്കെയാണ് എല്ലാ മുന്നണികളുടെയും ഓരോ മുന്നണികളുടെയും പ്രതീക്ഷകൾ? ഏഞ്ചൽ, അതുപോലെ നൗഫൽ, ചിലക്കരയിൽ ഇപ്പോഴും LDFഉം UDFഉം ഒരുപോലെ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലം എന്നുള്ളതാണ് ചിലക്കരയുടെ പ്രത്യേകത. ഈ പാലക്കാടിനേക്കാൾ വലിയൊരു റിസൾട്ട് UDF പ്രതീക്ഷിക്കുന്ന മണ്ഡലം എന്നുള്ള നിലയിലേക്ക് ഏറ്റവും അവസാന ഘട്ടത്തിൽ ചിലക്കര മാറിയിട്ടുണ്ട്. അതേസമയം ഇടതുമുന്നണിക്ക് ഒട്ടും ആത്മവിശ്വാസത്തിൽ കുറവില്ല. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അല്പം ഭൂരിപക്ഷം കുറഞ്ഞാൽ തന്നെയും ചിലക്കര നിലനിർത്താൻ കഴിയുമെന്നുള്ളതാണ് അവരുടെ ഒരു കണക്ക്. ഔദ്യോഗികമായി CPMന്റെ ബൂത്ത് കമ്മിറ്റികളൊക്കെ നൽകിയിരിക്കുന്ന ഒരു കണക്കനുസരിച്ച് 18,000 വോട്ടിന് LDF ഇവിടെ ജയിക്കണം. പക്ഷേ അത് നേതൃത്വം അത്രയും ആ 18,000 വോട്ടെന്നുള്ള അവകാശവാദം നേതൃത്വം ഉന്നയിക്കുന്നില്ല. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ കിട്ടിയ ഒരു 5,000 വോട്ടിൻ്റെയൊക്കെ ഒരു ലീഡ് അല്ലെങ്കിൽ അതിനടുത്തുള്ളൊരു ലീഡോടുകൂടി ഒരു മാർജിനിൽ പ്രദീപ് ജയിക്കുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലെ LDFന്റെ കണക്ക്. മറുവശത്ത് UDF പക്ഷേ മറിച്ചാണ്, ഒരു 2,000 മുതൽ 5,000 വരെ വോട്ടുകളുടെ ഇടയിൽ ഭൂരിപക്ഷത്തിന് രമ്യ ഹരിദാസ് ജയിക്കുമെന്നാണ്. ഏറ്റവും ഒടുവിലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്ര ഏതാണ്ട് ഇപ്പോൾ 8-9 ദിവസമായി, ഈ ദിവസത്തിനപ്പുറവും UDF എണ്ണിപ്പിറക്കി കൂട്ടി പറയുന്നത് ഈ 2,000-5,000 ഇടയിൽ ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് രമ്യ ജയിക്കും എന്നുള്ളതാണ്. അതുപോലെ BJPയുടെ വോട്ട് വിഹിതം 30,000 കടക്കുമോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അത്തരം ആ തരത്തിൽ കടക്കാനുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ടെന്ന് BJP പറയുന്നുണ്ട്. അത് ഏത് തരത്തിൽ വോട്ടിനെ പ്രതിഫലിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. നിലവിൽ എന്തായാലും LDFഉം UDFഉം ഒരുപോലെ വിജയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. ഏറ്റവും പ്രധാനം ഈ വോട്ടെണ്ണലിന്റെ കാര്യം പറയുമ്പോൾ ഇവിടെ വരവൂർ പഞ്ചായത്തിൽ നിന്നാണ് തുടങ്ങുന്നത്.